നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രെക്കിങ്ങിനിടെ പാലക്കാട് മലമ്പുഴ കുമ്പാച്ചി മലയിലെ പാറയിടുക്കിൽ കുടുങ്ങിയ മലമ്പുഴ ചേറാട് സ്വദേശി ആർ ബാബുവിനെതിരെ കേസെടുക്കില്ലെന്ന് വനംവകുപ്പ് എ കെ ശശീന്ദ്രൻ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുഖ്യ വനപാലകരുമായും ഇക്കാര്യം സംസാരിച്ചു നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പാറയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ നാൽപ്പത്തി മൂന്ന് മണിക്കൂറിന് ശേഷം ബുധനാഴ്ച ഉച്ചയോടെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബാബുവിൻ്റെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു സുഹൃത്തുക്കൾക്കൊപ്പം മല കയറിയ ബാബു ഇറങ്ങുന്നതിനിടെ അവശനായി കാൽവഴുതി വീഴുകയായിരുന്നു എന്നാൽ മലയിടക്കിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ പങ്കാളികളായി ഇടുക്കിയിലെ മിടുക്കന്മാരും പെട്ടിമുടി ദുരന്തമുഖത്ത് നടത്തിയ മികച്ച രക്ഷാപ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ നിന്നുള്ള അഗ്നി സേന ഉദ്യോഗസ്ഥരും മൂന്നാറിൽ നിന്നുള്ള മലകയറ്റ വിദഗ്ധരും അടങ്ങിയ സംഘം പാലക്കാട് എത്തിയത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇവരുടെ അടിയന്തിര സേവനം ആവശ്യപ്പെട്ടത് സേന ഇടുക്കി സ്റ്റേഷൻ ഓഫീസർ കെ ബി ജോയി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് ജോയി എസ് എസ് ഷുഹൈദ് സിനോ ജോസ് ജോബി ജോർജ് എന്നിവർക്കൊപ്പം മൂന്നാറിലെ മലകയറ്റ വിദഗ്ധരും ട്രക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ ആർ മോഹൻ സെന്തിൽ കുമാർ ആന്റണി ഗിൽബർട്ട് സാജൻ ജോർജ് എന്നിവരാണ് ബുധനാഴ്ച പുലർച്ചെ പാലക്കാട് എത്തിയത് ഇവരെത്തുന്നതിന് അരമണിക്കൂർ മുൻപേ ഇന്ത്യൻ ആർമി മലമുകളിൽ എത്തിയിരുന്നെങ്കിലും ഈ സംഘം പുലർച്ചെ ആറു മണിയോടെ ദുർഘടമായ നോർത്തേൺ ക്ലിപ്പ് വഴി മലമുകളിലെത്തി ട്രെക്കിങ്ങിന് ഉപയോഗിക്കുന്ന വടവും മറ്റ് സാമഗ്രികളുമായാണ് ഇവർ എത്തിയത് ബാബുവിനെ വടത്തിൽ മലമുകളിലേക്ക് ഉയർത്തി എടുക്കുന്നതിൽ ഇവരും പങ്കുവഹിച്ചു പെട്ടിമുടി ദുരന്ത മേഖലയിൽ ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്തവരാണ് ജില്ലയിൽ നിന്ന് പോയ സംഘത്തിലെ അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത